ഓണം പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ പഴം പായസം റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നന്നായി തണുപ്പിച്ച് കഴിക്കേണ്ട ഒരു പായസമാണിത്. കുറച്ച് സമയം കൂടുതലെടുക്കുന്ന റെസിപ്പിയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ പായസത്തിൻ്റെ പ്രത്യേകത. ഹലോ എവരി വൺ, ഞാൻ ഫിദ ഗഫൂർ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റിലിഷ് മൈ ലൈഫ്. 3 വലിയ നേന്ത്രപ്പഴമാണ് ഞാനിവിടെ പായസം തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1/2 കിലോനോളം വരും. ഈ പഴം ആവി കയറ്റി പുഴുങ്ങിയെടുക്കണം. ഒരുപാട് പഴുത്ത പഴം നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യരുത്, കാരണം നമുക്കിത് ആവി കയറ്റി ഉരുട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരുപാട് പഴുത്തതാണെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഞാനിവിടെ 20 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്കിത് ഉടച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ കറുപ്പ് കളറ് അരിയെല്ലാം നമുക്ക് റിമൂവ് ആക്കണമെങ്കിൽ റിമൂവ് ആക്കാം. ഞാനിവിടെ റിമൂവ് ആക്കിയിട്ടില്ല. അത് റിമൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയിൽ ഉരുട്ടുമ്പം കിട്ടും. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഉടച്ചെടുക്കണം. കൈവച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ പഴം ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് എടുത്തു വെക്കുന്നുണ്ട്. കയ്യിൽ നെയ്യ് തടവിയിട്ട് പഴം കുറച്ച് കുറച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഴമെല്ലാം ഞാനിപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് നെയ്യുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. കാരണം നമ്മൾ ഈ ഓയിലിനകത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നെയ്യുടെ ഫ്ലേവറാണ് നമുക്ക് ആ ഒരു പഴത്തിൽ കിട്ടുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് പൊരിച്ചെടുക്കണം. പഴം ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അത് വിട്ട് വിട്ട് വരും. അപ്പോൾ നമുക്കത് ഇളക്കി കൊടുക്കാം. ചെറുതായി കളറൊന്ന് ചേഞ്ച് ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കണം. പഴം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള സ്റ്റെപ്പ് നമുക്ക് 2-3 ദിവസം മുന്നേ തന്നെ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പായസം റെഡിയാക്കാനായി 5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാൽ ചൂടായി വരുമ്പോൾ 1 ടിൻ കണ്ടൻസ് മിൽക്കും 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 3 ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കാം. അഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടി 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ചൂടായി വരുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാല് കട്ടിയാവാൻ തുടങ്ങും. ഈ സമയം നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം.
അഞ്ച് മിനിറ്റോളം ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഓഫാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയാവും. ഈ സമയം കുറച്ച് കട്ടിയൊക്കെ വരും, മാത്രമല്ല പഴം ചെറുതായിട്ടൊന്ന് വീർത്തു വരും. ഒരുപാട് കട്ടി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് ലൂസാക്കാം. മധുരം അതിനനുസരിച്ചിട്ട് പാകമാക്കണം. ഇത് നമ്മൾ തണുപ്പിച്ചിട്ടാണ് ഈ പായസം കഴിക്കുക, അപ്പോൾ പിന്നെയും കട്ടി കൂടും. ചൂടോടുകൂടി കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, തണുപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യാം. ഈ ഒരു കട്ടിയാണ് പായസത്തിന് ഉണ്ടാവുക, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൂസാക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മിനിമം 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക. ഓവർനൈറ്റ് വെക്കുന്നത് നന്നായിരിക്കും, നല്ല ടേസ്റ്റ് വരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ?